वाणी गुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवास जगत्प्रणामे दृष्टिः सतां दर्शनेस्तु भवत्तनूनां गोविंद नाम संकीर्तनम् गोविंद गोविंद പതിനെട്ടാമത്തെ ശ്ലോകം നോക്കാം. ഏഷ വൈ ഭഗവാൻ സാക്ഷാദാദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശ്ചരതി വൃഷ്ണിഷു. ഏഷ വൈ ഭഗവാൻ സാക്ഷാദാദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശ്ചരതി വൃഷ്ണിഷു. പദങ്ങൾ ശ്രദ്ധിക്കാം. ഏഷഹ വൈ ഭഗവാൻ സാക്ഷാത് ആദ്യഹ നാരായണഹ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢഹ ചരതി വൃഷ്ണിഷു. അങ്ങനെ നോക്കാം. ഭഗവാൻ ആദ്യഹ പുമാൻ സാക്ഷാത് നാരായണഹ ഏഷഹ വൈ മായയാ ലോകം മോഹയൻ വൃഷ്ണിഷു ഗൂഢഹ ചരതി. അർത്ഥം കാണാം. ഭഗവാൻ ആദ്യഹ പുമാൻ സാക്ഷാത് നാരായണഹ. ഭഗവാൻ ഐശ്വര്യപൂർണനും എന്നർത്ഥം. സർവേശ്വരനായ അല്ലെങ്കിൽ ഐശ്വര്യപൂർണനും ആദ്യഹ പുമാൻ ആദിപുരുഷനുമായ ആദ്യഹ പുമാൻ ആദിയിലുള്ളവൻ ആദിപുരുഷനായ സാക്ഷാത് നാരായണ സാക്ഷാൽ ശ്രീനാരായണൻ. ഏഷഹ വൈ ഇവൻ തന്നെ എന്നർത്ഥം. ഇവൻ തന്നെ എന്ന് പറയുമ്പോൾ ഈ അടുത്തിരിക്കുന്ന ആൾ, അതാരാണ്? ശ്രീകൃഷ്ണൻ. ഈ അടുത്തിരിക്കുന്ന ശ്രീകൃഷ്ണൻ തന്നെയാണ് സർവേശ്വരനും ആദിപുരുഷനുമായ സാക്ഷാൽ ശ്രീനാരായണൻ എന്നർത്ഥം. മായയാ ലോകം മോഹയൻ, മായ കൊണ്ട് ലോകത്തെ മോഹിപ്പിച്ചുകൊണ്ട്, മായ കൊണ്ട് ലോകത്തെ മോഹിപ്പിച്ചുകൊണ്ട് വൃഷ്ണിഷു ഗൂഢഹ ചരതി. വൃഷ്ണിഷു വൃഷ്ണികൾക്കിടയിൽ, വൃഷ്ണികളുടെ ഇടയിൽ ഗൂഢഹ ചരതി. ഗൂഢഹ രഹസ്യമായിട്ട്, ഗൂഢഹ പറഞ്ഞാൽ തൻ്റെ സ്വരൂപത്തെ മറച്ചു വച്ചിട്ട്, തൻ്റെ സ്വരൂപം മറച്ച് ചരതി സഞ്ചരിക്കുന്നു. തൊട്ട് മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞു, ഭഗവാന്റെ ഇച്ഛ ആർക്കും അറിയാൻ സാധിക്കില്ല, നമ്മളൊക്കെ ഭഗവാന്റെ കിങ്കരന്മാരായി നിന്ന് ആ സർവേശ്വരൻ്റെ ഇച്ഛ നടക്കട്ടെ എന്ന മട്ടിൽ തൻ്റെ ധർമ്മത്തെ വേണ്ടതുപോലെ ചെയ്യുകയാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഈ ശ്ലോകത്തിൽ പറയുകയാണ്, ആ സർവേശ്വരൻ, ആ ഈശ്വരൻ തന്നെയാണ് ഈ കാണുന്ന നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഈ ശ്രീകൃഷ്ണൻ. അവനെ ആശ്രയിക്കുക, അദ്ദേഹത്തെ ആശ്രയിക്കുക, അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കൂ എന്ന് ഉപദേശിക്കുകയാണ്. ഏതൊരു ഭഗവാന്റെ ഇച്ഛയെ അറിയാൻ ശ്രമിക്കുമ്പോഴാണോ യോഗീശ്വരന്മാർ പോലും, ജ്ഞാനികളായ ബ്രഹ്മാദിദേവന്മാർ പോലും മയങ്ങിപ്പോകുന്നത്? ആ ആദിനാരായണനായ ആ പരമപുരുഷൻ ആണ് ഈ ശ്രീകൃഷ്ണൻ. ലോകത്തെ മുഴുവൻ തൻ്റെ മായ കൊണ്ട് മോഹിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ആ പരമേശ്വരൻ, ആ സർവേശ്വരൻ ഈ യാദവന്മാരുടെ ഇടയിൽ കഴിയുകയാണ്. എങ്ങനെ കഴിയുകയാണ്? തൻ്റെ വാസ്തവ സ്വരൂപത്തെ മറച്ചു വെച്ചുകൊണ്ട് കഴിയുന്നു. അതിരഹസ്യമാണ് ഭഗവാന്റെ മാഹാത്മ്യം. ഇതാണ് ഇവിടെ ഭീഷ്മർ പറയുന്നത്. ആ പരമേശ്വരൻ, ആ ആദിനാരായണൻ, അദ്ദേഹത്തെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കും, കാരണം നിങ്ങളുടെ കൂടെ ഉണ്ട്. ഈ ഭഗവാൻ തന്നെയാണ് തൻ്റെ ശക്തി കൊണ്ട്, തൻ്റെ മായാശക്തി കൊണ്ട് ലോകത്തെ മോഹിപ്പിച്ച് തൻ്റെ ഈശ്വരതത്വത്തെ മറച്ചുകൊണ്ട് ഈ വൃഷ്ണികളുടെ ഇടയിൽ സഞ്ചരിക്കുകയാണ്. താൻ ഈ വൃഷ്ണികളിലൊരുവൻ, ഒരു സാധാരണക്കാരൻ എന്ന ഭാവത്തിൽ, എന്ന നാട്യത്തിൽ അങ്ങനെ നിങ്ങളുടെ കൂടെ സഞ്ചരിക്കുന്നു ആ ആദിനാരായണൻ എന്നർത്ഥം. വ്യക്തമായല്ലോ? നോക്കാം നമുക്കൊന്നുകൂടി ആ ശ്ലോകം. 18. ഏഷ വൈ ഭഗവാൻ സാക്ഷാദാദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശ്ചരതി വൃഷ്ണിഷു. 19. ശ്ലോകം നോക്കാം. അസ്യാനുഭാവം ഭഗവാൻ വേദഗുഹ്യതമം ശിവഃ
ദേവർഷിർനാരദഃ സാക്ഷാത് ഭഗവാൻ കപിലോ നൃപ അസ്യാനുഭാവം ഭഗവാൻ വേദ ഗുഹ്യതമം ശിവഃ ദേവർഷിർനാരദഃ സാക്ഷാത് ഭഗവാൻ കപിലോ നൃപ പദങ്ങൾ നോക്കാം. അസ്യ അനുഭാവം ഭഗവാൻ വേദ ഗുഹ്യതമം ശിവഃ ദേവർഷിഃ നാരദഃ സാക്ഷാത് ഭഗവാൻ കപിലഃ നൃപ. പദങ്ങൾ കണ്ടു, അന്നേ നോക്കാം. നൃപ അസ്യ ഗുഹ്യതമം അനുഭാവം ഭഗവാൻ ശിവഃ വേദ ദേവർഷിഃ നാരദഃ വേദ സാക്ഷാത് ഭഗവാൻ കപിലഃ വേദ. അതിലെ വേദ എന്നുള്ള പദം നമ്മൾ കൂട്ടിച്ചേർത്തതാണ് അന്വയം പൂർണ്ണമാവാൻ മനസ്സിലാക്കാൻ വേണ്ടി. എന്താർത്ഥം? നൃപ അലയോ രാജാവേ, ഹേ രാജൻ, അസ്യ ഇവൻ്റെ, ഇവിടെ അർത്ഥം ഈ ശ്രീകൃഷ്ണ ഭഗവാന്റെ, ഗുഹ്യതമം ഏറ്റവും ഗോപ്യമായ ഏറ്റവും ഗൂഢമായ എന്നർത്ഥം. അനുഭാവം, അനുഭാവം എന്ന് പറഞ്ഞാൽ മാഹാത്മ്യം എന്നർത്ഥം. ഈ മാഹാത്മ്യത്തെ, ഈ ഭഗവാന്റെ ഈ മാഹാത്മ്യത്തെ ഭഗവാൻ ശിവഃ, ഭഗവാൻ ശിവൻ, സർവജ്ഞനായ ജ്ഞാനസ്വരൂപനായ ശിവൻ, പരമശിവൻ വേദ അറിയുന്നുണ്ട്. ഈ ഭഗവാന്റെ മാഹാത്മ്യത്തെ ആ പരമശിവൻ അറിയാം. പിന്നെയോ, ദേവർഷിഹി നാരദഃ വേദ, ദേവർഷിയായ നാരദ മഹർഷിക്കും അറിയാം. ദേവർഷി, ദേവത്വവും ഋഷിത്വവും ചേർന്നിരിക്കുന്ന ആ ശ്രീനാരദ മഹർഷി അറിയുന്നുണ്ട്. സാക്ഷാത് ഭഗവാൻ കപിലഹ വേദ, സാക്ഷാത് പ്രത്യക്ഷ ഭഗവാനായ, അതാണ് സാക്ഷാത് ഭഗവാൻ, പ്രത്യക്ഷത്തിൽ ഈശ്വരനായിട്ടുള്ള ആ കപിലാചാര്യനും അറിയുന്നു. ആ കപിലാചാര്യനും ഭഗവാന്റെ മാഹാത്മ്യത്തെ അറിയുന്നു. ഇങ്ങനെ മൂന്ന് പേർക്കാണ് ആ ഭഗവാന്റെ മാഹാത്മ്യത്തെ ശരിക്കറിയുക എന്ന് ഭീഷ്മർ പറയുകയാണ്. അല്ലയോ രാജാവേ, ഈ ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും ഗോപ്യമായിരിക്കുന്ന മാഹാത്മ്യത്തെ ജ്ഞാനസ്വരൂപനായ പരമശിവനും ദേവർഷിയായ ശ്രീ നാരദ മഹർഷിക്കും ദേവർഷിയായ ശ്രീ നാരദർക്കും സാക്ഷാൽ ഭഗവാന്റെ അവതാരം തന്നെയായ ആ കപിലാചാര്യനും അറിയുന്നു. സാമാന്യ ജനങ്ങൾക്ക് ആ ഭഗവാന്റെ മഹിമ അറിയാൻ സാധ്യമല്ല എന്നർത്ഥം. ഈ സർവേശ്വരനായ ഈ ആദിനാരായണൻ്റെ ഈ ഭഗവാന്റെ മാഹാത്മ്യം അത് അതിരഹസ്യമാണ്. അത് അധികം പേർക്ക് അറിയില്ല. പരമശിവനും നാരദ മഹർഷിക്കും കപില ഭഗവാനും മാത്രമേ അതറിയുള്ളൂ. ആ ആദിനാരായണനായ ഈ ശ്രീകൃഷ്ണൻ്റെ മാഹാത്മ്യം അതിരഹസ്യമാണ്. അതധികം പേർക്ക് അറിയില്ല. പരമശിവൻ അറിയാം, നാരദ മഹർഷിക്കറിയാം, കപില ഭഗവാൻ അറിയാം. അങ്ങനെ വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈ ഭഗവാന്റെ മാഹാത്മ്യം അറിയുള്ളൂ എന്നർത്ഥം. നോക്കാം ഒന്നുകൂടി ആ 19-ാമത്തെ ശ്ലോകം. അസ്യാനുഭാവം ഭഗവാൻ വേദ ഗുഹ്യതമം ശിവഃ ദേവർഷിർനാരദ സാക്ഷാത് ഭഗവാൻ കപിലോ നൃപ. 20-ാമത്തെ ശ്ലോകം. യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോഹ സചിവം ദൂതം സൗഹൃദാ തഥ സാരഥിം യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോഹ സചിവം ദൂതം സൗഹൃദാ തഥ സാരഥിം. പദങ്ങൾ നോക്കാം. യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോഹ സചിവം ദൂതം സൗഹൃദാത് അഥ സാരഥിം. പദങ്ങൾ കണ്ടു, അന്വയം നോക്കാം. യം മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം മന്യസേ അഥ സൗഹൃദാത് സചിവം ദൂതം സാരഥിം അകരോഹോ. യം യാതൊരുത്തനെ, യാതൊരുവനെ, മാതുലേയം അമ്മാവൻ്റെ മകൻ, അതാണ് മാതുലേയം, അമ്മാവൻ്റെ പുത്രനെന്നും അമ്മാവൻ്റെ മകനായും പ്രിയം പ്രിയനായും പ്രീതി വിഷയമെന്നും, അതാണ് പ്രിയനായും പ്രീതിക്ക് പാത്രമായിരിക്കുന്നവനായും എന്നൊക്കെ അർത്ഥം. മിത്രം
ഇഷ്ടത്തോളൻ, അതാണ് മിത്രം. മിത്രമായും ഇഷ്ടത്തോളനായും സുഹൃത്തമം, സുഹൃത്തായും എന്ന് പറഞ്ഞാൽ പ്രത്യുപകാരേച്ഛ വിട്ട് ഉപകാരം ചെയ്യുന്ന ബന്ധു, അതാണ് സുഹൃത്ത് എന്ന് പറയുമ്പോൾ. അതാണ് സുഹൃത്തായും പരമോപകാരം ചെയ്യുന്നവനെന്നും മന്യസേ നീ കരുതി വരുന്നു. അല്ലയോ യുധിഷ്ഠിര, നീ ഇങ്ങനെ കരുതി വരുന്നു ഭഗവാനെക്കുറിച്ച്. അഥ മാത്രമല്ല സൗഹൃദാത്, ആ സൗഹൃദം കൊണ്ട്, അതിസ്നേഹം നിമിത്തം, വിശ്വാസത്താൽ, സജീവം മന്ത്രിയായും, സജീവം മന്ത്രി, സജീവ മന്ത്രി, സജീവം മന്ത്രിയായിട്ടും, ദൂതം സന്ദേശഹാരനായിട്ടും, സന്ദേശവാഹകനായിട്ടും, സാരഥിം ഡ്രൈവറായിട്ട്, സാരഥി പറയുമ്പം തേർ തെളിക്കുന്നവൻ, അതാണ് സാരഥി, തേർ തെളിക്കുന്നവനായും അകരോഹോ നീ ചെയ്തു എന്നർത്ഥം. നീ ഏർപ്പെടുത്തിയിരിക്കുന്നു ആ കൃഷ്ണനെ, ബന്ധുത്വം കൊണ്ട് ആ കൃഷ്ണനെ നീ ഏർപ്പെടുത്തിയിരിക്കുന്നു. എന്തൊക്കെയായിട്ട്? സജീവനായി, ദൂതനായി, സാരഥിയായി, മന്ത്രിയായിട്ടും, സന്ദേശവാഹകനായും, പിന്നെ തേർ തെളിക്കുന്നവനായിട്ടും, സാരഥിയായിട്ടൊക്കെ നീ ഏർപ്പെടുത്തിയിരിക്കുന്നു ആ ഭഗവാന്റെ മഹിമ വേണ്ടതുപോലെ അറിയാതെ. ആ ഭഗവാന്റെ യഥാർത്ഥ മഹിമ അറിയാത്തതുകൊണ്ട് നീ ആ ഭഗവാനെ അമ്മാമൻ്റെ മകനായ, അമ്മാമൻ്റെ മകനായും വസുദേവരുടെ പുത്രനെന്ന് കണക്കാക്കി, നിന്റെ പ്രീതിക്ക് പാത്രമാണ് അവനെന്ന് നീ കണക്കാക്കി, നിന്റെ ഇഷ്ടത്തെ ചെയ്യുന്നവനാണ് അവൻ, പ്രത്യുപകാരകാംക്ഷ കൂടാതെ നിനക്ക് പരമോപകാരം ചെയ്യുന്നവനാണ് കൃഷ്ണനെന്ന് നീ വിചാരിക്കുന്നു. ആ സ്നേഹാധിക്യം കൊണ്ട്, ആ വിശ്വാസം കൊണ്ട് ചിലപ്പോൾ നിന്റെ മിത്രസ്ഥാനത്തിലും, ചിലപ്പോൾ നിന്റെ ദൂതനായിട്ടും, ചിലപ്പോൾ നിന്റെ തേർ തളിക്കുന്നവനായിട്ടും നീ അവനെ ഏർപ്പെടുത്തുന്നു. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ സർവേശ്വരനായ ഭഗവാനെ, ആ കൃഷ്ണനെ, ശരിക്കാ ഭഗവാന്റെ മഹത്വം അറിയാത്ത അങ്ങ് അമ്മാമൻ്റെ മകനായും തങ്ങൾക്ക് പ്രിയപ്പെട്ടവനായും തൻ്റെ മിത്രമായും സുഹൃത്തായും കണക്കാക്കിക്കൊണ്ട്, അല്ലയോ പാണ്ഡവരെ, നിങ്ങൾ പലപ്പോഴും മന്ത്രിയായും, കാര്യാലോചനയ്ക്കുള്ള മന്ത്രിയായും, ചിലപ്പോൾ ദൂതനായും, തൻ്റെ സന്ദേശം അവിടെ എത്തിക്കാൻ, പല ദിക്കിലായിട്ട് എത്തിക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഭഗവാനെ, ദൂതനായും സ്നേഹാധിക്യം കൊണ്ട് ആ അർജുനൻ്റെ സാരഥിയായിട്ടും ഈ കൃഷ്ണനെ നിയോഗിച്ചില്ലേ ചോദിക്കുകയാണ്. വ്യക്തമായല്ലോ. ഒന്നുകൂടി നോക്കാം ആ ശ്ലോകം, 20-ാമത്തെ ശ്ലോകം. യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സുഹൃത്തമം അകരോഹ സചിവം ദൂതം സൗഹൃദാതഥ സാരഥിം. 21-ാമത്തെ ശ്ലോകം നോക്കാം. സർവാത്മനഃ സമദൃശോ ഹ്യദ്വയസ്യാനഹംകൃതേഃ തത്കൃതം മതിവൈഷമ്യം നിരവധ്യസ്യ നക്വചിത്. സർവാത്മനഃ സമദൃശോ ഹ്യദ്വയസ്യാനഹംകൃതേഃ തത്കൃതം മതിവൈഷമ്യം നിരവധ്യസ്യ നക്വചിത്. പദങ്ങൾ നോക്കാം. സർവാത്മനഃ സമദൃശഃ ഹി അദ്വയസ്യ അനഹംകൃതേഃ തത്കൃതം മതിവൈഷമ്യം നിരവധ്യസ്യ ന ക്വചിത്. അന്വയം നോക്കാം. സർവാത്മനഃ സമദൃശഃ അദ്വയസ്യ അനഹംകൃതേഃ നിരവധ്യസ്യ തത്കൃതം മതിവൈഷമ്യം ക്വചിത് നഹി. അർത്ഥം നോക്കാം. സർവാത്മനഃ, എന്താർത്ഥം? സർവത്തിലും ആത്മാവായി എന്നർത്ഥം. എല്ലാറ്റിലും ആത്മാവായി, അല്ലെങ്കിൽ എല്ലാറ്റിലും ആത്മാവായും സമദൃശ, എല്ലാറ്റിലും സമാനദൃഷ്ടിയുള്ളവനായും, എല്ലാം തുല്യനിലയിൽ കാണുന്നവനായി, അദ്വയസ്യ തന്നെ കൂടാതെ രണ്ടാമതൊരു വസ്തുവോട് കൂടാത്തവനായി എന്നർത്ഥം. താനല്ലാതെ മറ്റൊന്നുമില്ലാത്തവനായി, അനഹംകൃതേഹ അഹങ്കാരരഹിതനായി എന്നർത്ഥം. ഞാനെന്ന ഭാവം ബാധിക്കാത്തവനായി, നിരവധ്യസ്യ ദോഷരഹിതനായി സ്ഥിതി ചെയ്യുന്ന ഭഗവാന്. ഇതൊക്കെ ഭഗവാന്റെ വിശേഷണങ്ങളാണ്. നിരവധ്യസ്യ എന്ന് പറഞ്ഞാൽ രാഗാദി ദോഷമില്ലാത്തവൻ എന്നർത്ഥം. അങ്ങനെയുള്ള ആ ഭഗവാന് തത്കൃതം മതിവൈഷമ്യം, തത്കൃതം
ആ കർമ്മത്താൽ ഉണ്ടാകുന്നതായ എന്നർത്ഥം. ആവക പ്രവൃത്തികളാൽ ഉണ്ടാകുന്ന മതിവൈഷമ്യം ബുദ്ധിഭേദം എന്നർത്ഥം. ക്വചിത് നഹി, ഒരിക്കലും ഇല്ല. നഹി, ഒരിക്കലും ഇല്ല. ഇവിടെ ഭഗവാൻ സർവേശ്വരനാണെങ്കിൽ, അങ്ങനെ സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ ആ അർജുനന്റെ സാരഥിയായിട്ടില്ലേ, അതൊരു നീചപ്രവൃത്തിയല്ലേ. അപ്പൊ സർവേശ്വരനായ ഭഗവാൻ എങ്ങനെ ഈ ഒരു പ്രവൃത്തി ചെയ്തു, ഇതൊരു രണ്ടാം ക്ലാസ് അല്ലേ ഈ പ്രവൃത്തി എന്നൊരു ആക്ഷേപം ഉന്നയിച്ചാൽ അതിനുള്ള സമാധാനമാണ് ഈ ശ്ലോകം. ഭഗവാന്റെ ആ ശ്രീകൃഷ്ണന്റെ ആ പരമതത്വത്തെ ധർമ്മപുത്രർക്ക് ഉപദേശിക്കുകയാണ്, ഉപദേശിച്ചു കൊടുക്കുകയാണ് ഭീഷ്മർ. ഉച്ച നീച കർമ്മങ്ങൾ നിമിത്തം സാധാരണക്കാർക്കുണ്ടാകുന്ന ആ യോഗ്യത അല്ലെങ്കിൽ അയോഗ്യത, യോഗ്യത അയോഗ്യതാ ഭേദം, അത് കൃഷ്ണനില്ല. ആ ഭഗവാൻ എല്ലാറ്റിലും ആത്മസ്വരൂപനും എല്ലാറ്റിനെയും ഒരുപോലെ കാണുന്നവനും, അദ്ദേഹം അല്ലാണ്ട് വേറൊരാളില്ല. തന്നിൽ നിന്ന് അന്യമായ വസ്തുവിനോട് കൂടാത്തവനും, എന്നാൽ ശരീരാദികളിൽ തൻ്റെതെന്ന ഭാവം, ഞാനെന്ന ഭാവം ഇല്ലാത്തവനും, അതുപോലെ രാഗം ദ്വേഷം ഇത് രണ്ടുമില്ല, ഇഷ്ടവും അനിഷ്ടവും രണ്ടുമില്ല, പ്രിയം അപ്രിയം ഇതൊന്നുമില്ല. രാഗദ്വേഷാദി വൃത്തികൾ നിമിത്തമുള്ള പാപപുണ്യാദി ദോഷങ്ങൾക്ക് വിഷയമല്ലാത്തവനാകുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാൻ ലോകരക്ഷ ചെയ്യുന്നു, അത്രയുള്ളൂ. അത് അതിനുവേണ്ടി ചിലപ്പോൾ ഉയർന്ന വ്യാപാരം ചെയ്തെന്ന് വരും, ചിലപ്പോൾ താഴ്ന്ന വ്യാപാരം ചെയ്തെന്ന് വരും, സാമാന്യനെ പോലെ ഒരു സാധാരണക്കാരനെ പോലെ ചെയ്തെന്ന് വരും. ആ കർമ്മത്തിൽ ഭഗവാൻ ഒട്ടും ഒട്ടലില്ല എന്നർത്ഥം. അതാണ് ഈ 21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. സർവാത്മാവായി എന്ന് പറഞ്ഞാൽ എല്ലാവരിലും ആത്മസ്വരൂപേണ വിളങ്ങുന്ന എന്നർത്ഥം. സർവാത്മാവായി മാത്രമല്ല എല്ലാത്തെയും സമമായി കാണുന്നവനായി, എല്ലാറ്റിനെയും ഒരുപോലെ കാണുന്നവൻ, അദ്വിതീയനായി, അദ്വിതീയ എന്ന് പറഞ്ഞാൽ രണ്ടാമതൊന്നില്ലാത്തവൻ, അങ്ങനെയുള്ള ഏകനായ അഹങ്കാരരഹിതനായി, അഹങ്കാരമില്ലാത്ത രാഗദ്വേഷങ്ങളും ഇല്ലാതെ വിളങ്ങുന്ന ആ ഭഗവാന് അർജുനന്റെ തേര് തെളിച്ചതുകൊണ്ട് പ്രത്യേകിച്ചൊരു കുറവൊന്നും വരാനില്ല. അതൊരു താഴ്ന്ന ജോലിയായിപ്പോയെന്നൊരു ദുഃഖമൊന്നും ഭഗവാനില്ല, കാരണം ഒട്ടും അഹന്തല്ല, അഭിമാനമില്ല. ഇനി രാജസൂയ സദസ്സിൽ വെച്ചിട്ട്, രാജസൂയത്തിൽ അഗ്രാസന പൂജ ചെയ്യുന്നുണ്ട്, യോഗ്യനായിട്ടുള്ള ആളെ പൂജിക്കാനായിട്ട് ഭഗവാനെ ക്ഷണിക്കുന്നു, ഭഗവാനെ ആ സിംഹാസനത്തിലിരുത്തി കേമായിട്ട് പൂജിക്കുന്നുണ്ട്. അങ്ങനെ പൂജിച്ചതുകൊണ്ട് ഭഗവാന് താനൊരു യോഗ്യൻ എന്ന് തോന്നിയോ? ഇല്ല. ആ അർജുനന്റെ തേര് തെളിച്ചതുകൊണ്ട് ഒരു കുറവോ രണ്ടും ഭഗവാൻ ഉണ്ടായിട്ടില്ല. ഭഗവാൻ എല്ലാവരിലും സമനാണ്, ആരോടും പ്രീതിയുമില്ല, ആരോടും അപ്രീതിയും ഇല്ല. ഇതാണ് ഈ പറഞ്ഞതിൻ്റെ സാരം, വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നോക്കാം ഒന്നുകൂടി 21-ാമത്തെ ശ്ലോകം. സർവാത്മനഃ സമദൃശോ ഹ്യദ്വയസ്യാനഹംകൃതേഃ തത്കൃതം മതിവൈഷമ്യം നിരവധ്യസ്യ ന ക്വചിത്. 22-ാമത്തെ ശ്ലോകം നോക്കാം. തഥാപ്യേകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം യന്മേ അസുംസ്ത്യജതഃ സാക്ഷാത് കൃഷ്ണോ ദർശനമാഗതഃ. തഥാപ്യേകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം യന്മേ അസുംസ്ത്യജതഃ സാക്ഷാത് കൃഷ്ണോ ദർശനമാഗതഃ. പദങ്ങൾ നോക്കാം. തഥാപി ഏകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം, ഭൂപ അനുകമ്പിതം, യത് മേ അസൂൻ ത്യജതഃ സാക്ഷാത് കൃഷ്ണഃ ദർശനം ആഗതഃ. പദങ്ങൾ കണ്ടു, അന്നേ നോക്കാം. തഥാപി ഭൂപ ഏകാന്തഭക്തേഷു അനുകമ്പിതം പശ്യ യത് അസൂന്ത്യജതഃ മേ കൃഷ്ണഃ സാക്ഷാത് ദർശനം ആഗതഃ. നോക്കാം. തഥാപി, എങ്കിലും എന്നർത്ഥം, എന്നിരിക്കലും എന്നർത്ഥം. തൊട്ട് മുമ്പുള്ള ആ ശ്ലോകത്തിൽ പറഞ്ഞ ആശയം ഓർക്കണം. ഭഗവാൻ തുല്യനാണ്, എല്ലാത്തെയും സമമായിട്ട് കാണുന്നവനാണ്, അദ്വിതീയനാണ്.
അഹങ്കാരരഹിതനാണ്, രാഗദ്വേഷങ്ങളില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാണ്, തഥാപി എങ്കിലും എന്നിരിക്കലും ഭൂപ അലയോ രാജാവേ, ഏകാന്തഭക്തേഷു അനുകമ്പിതം പശ്യ, ഏകാന്തഭക്തന്മാരിൽ ഏകാഗ്രഭാവനയോടെ ഇരിക്കുന്ന ഭക്തന്മാരിൽ അനുകമ്പിതം ഭഗവാനുള്ള ആ അനുകമ്പ, ആ കാരുണ്യത്തെ, ആ കാരുണ്യം പശ്യ അങ്ങ് നോക്കൂ, പശ്യ നോക്കൂ, നോക്കുക. യത് എന്തെന്നാൽ അസൂൻ ത്യജത, അസൂൻ എന്ന് പറഞ്ഞാൽ പ്രാണങ്ങളെ, ജീവനെ ത്യജിക്കാൻ പോവുകയാണല്ലോ ഇവിടെ. ത്യജത ത്യജിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന എന്നർത്ഥം, ഉപേക്ഷിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന, മേ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ സാക്ഷാത് ദർശനമാകത, എനിക്ക് കൃഷ്ണ, ആ കൃഷ്ണൻ സാക്ഷാത് ദർശനം ആകത, സാക്ഷാത് പ്രത്യക്ഷമായ ദർശനം, പ്രത്യക്ഷ ദർശനത്തെ ആകത പ്രാപിച്ചിരിക്കുന്നു, ആഗമിച്ചു എന്നൊക്കെ അർത്ഥം. ഭഗവാൻ എനിക്കിതാ നേരിട്ട് വന്ന് ദർശനം തന്നിരിക്കുന്നു. ആ ഭഗവാൻ്റെ അനുകമ്പ നോക്കൂ, എല്ലാവരിലും സമനാണെങ്കിലും ഏകാന്തഭക്തന്മാരോട് കുറച്ചധികം വാത്സല്യമുണ്ടോ എന്നൊരു സംശയം ഭീഷ്മർക്ക്. എല്ലാറ്റിലും എല്ലാവരിലും സമദൃഷ്ടിയുള്ളവനാണെങ്കിലും അല്ലയോ രാജാവേ യുധിഷ്ഠിര, ആരാരുമില്ലാത്ത ഭഗവാനെ തന്നെ എപ്പോഴും ശരണം പ്രാപിച്ചിരിക്കുന്ന, ആ ഭഗവാന്റെ പാദകമലങ്ങൾ എപ്പോഴും ഭജിക്കുന്ന ആ ഏകാന്തഭക്തന്മാരിൽ ഭഗവാൻ ശ്രീകൃഷ്ണന് ഒരു പ്രത്യേക കാരുണ്യം ഉണ്ട് എന്നർത്ഥം. തെളിവായിട്ട് പറയാണ് എൻ്റെ കാര്യം തന്നെ, എന്നെ നോക്കൂ, പ്രാണങ്ങളെ ഉപേക്ഷിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന എൻ്റെ മുന്നിൽ ഭഗവാൻ വന്നില്ലേ? എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പാകത്തിനിതാ ഇങ്ങോട്ടേക്ക് ഭഗവാൻ എൻ്റെ സമീപത്തേക്ക് വന്നിരിക്കുന്നുവല്ലോ. ഇത് ഭഗവാന് എന്നോടുള്ള കാരുണ്യത്തെ കാണിക്കുകയാണ്. ഭഗവാൻ നിങ്ങളെയൊക്കെ കൂട്ടി ഇങ്ങോട്ട് എഴുന്നള്ളിയത് ഈ ശരീരത്തെ വെടിയാനിരിക്കുന്ന എന്നെ അനുഗ്രഹിക്കാനായിട്ടാണ് എന്ന് നിങ്ങൾ ധരിക്കണം. അതാണ് പ്രധാനം. അതല്ലാതെ എൻ്റെ കയ്യിൽ നിന്ന് ഉപദേശം ധർമ്മപുത്രർക്ക് കിട്ടട്ടെ എന്ന് കരുതിയിട്ടല്ല, അതൊക്കെ ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ പ്രധാനം എന്നെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ്. ഏകാന്ത ഭക്തന്മാരിൽ മാത്രമേ ഭഗവാനിതാ ഇപ്രകാരമുള്ളൊരു അനുഗ്രഹ ബുദ്ധി ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് നിങ്ങളും ഭഗവാനിൽ ഏകാന്ത ഭക്തി വയ്ക്കുക, അതാണിവിടെ ഭീഷ്മരുടെ ഉപദേശം. ചെറിയ ഭക്തിയല്ല, ഏകാന്ത ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനല്ലാതെ മറ്റൊന്നിൽ, അതായത് ഭഗവാനല്ലാണ്ട് മറ്റൊരു വിചാരമില്ല. ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ ഭഗവാന് സമർപ്പിച്ചും കൊണ്ട് അഹന്താരഹിതനായിട്ട് കഴിയുക. ഇവിടെ ഭീഷ്മർ സ്മരിക്കുന്നത് എന്നോട് ഭഗവാൻ കാണിച്ച കാരുണ്യം നോക്കൂ, എൻ്റെ പ്രവൃത്തി നോക്കുകയാണെങ്കിൽ അത്ര രസമുള്ള പ്രവൃത്തിയല്ല, മഹാ അപരാധിയാണ് ഞാൻ, ഭഗവാനെ തന്നെ നിന്ദിച്ചിട്ടുണ്ട്, അസ്ത്രം കൊണ്ട് മുറിപ്പെടുത്തിയിട്ടുണ്ട് പലതവണ, ഭഗവത് ഭക്തന്മാരായ നിങ്ങളെ തന്നെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ ദുർജനപക്ഷത്താണ് ചേർന്നത്, ദുര്യോധനൻ്റെ കൂടെയാണ് ചേർന്നത് യുദ്ധത്തിൽ. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഭഗവത് സ്മരണയോടുകൂടി കഴിഞ്ഞതുകൊണ്ട്, ഭഗവാന്റെ നാമം ജപിച്ച് ആ ഭക്തി അഭ്യസിച്ച് കഴിഞ്ഞതുകൊണ്ട് ഭഗവാൻ എന്നോട് കാരുണ്യം, എൻ്റെ സകല അപരാധങ്ങളും പുറത്ത് ഈ അന്ത്യകാലത്ത്, ഈ അവസാനകാലത്ത് എന്നെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ എൻ്റെ സമീപത്തേക്ക് ഇങ്ങോട്ട് വന്നില്ലേ? അതോർത്ത് കൃതാർത്ഥനാവുകയാണ് ഇവിടെ ഭീഷ്മർ. എന്താണോ അവസാനം നമ്മൾ സ്മരിക്കുന്നത്, ആ ഗതിയാണ് ഉണ്ടാവുകയെന്നാണ്. യാ അന്തേമതിഹി സാ ഗതിഹി, മരണസമയത്തിൽ മനസ്സ് ഏതിനെയാണോ സ്മരിക്കുന്നത് അതിനെ പ്രാപിക്കുന്നതാണ്. ഇവിടെ എപ്പോഴും സദാ ഈശ്വരസ്മരണയോടുകൂടി കഴിഞ്ഞ ഭീഷ്മരുടെ അവസാന കാലത്തും ഭഗവാനെ സ്മരിച്ചു, ഭഗവാൻ അങ്ങോട്ട് എഴുന്നള്ളി ദർശനം കൊടുത്തു. അപ്പം നമ്മളും ചെയ്യേണ്ടതാണ് ഭഗവത് സ്മരണയോടുകൂടി കഴിയുക എപ്പോഴും. അങ്ങനെ ആവുമ്പോൾ മാത്രമേ അവസാന സമയത്തും ഭഗവാനെ സ്മരിക്കാൻ സാധിക്കുള്ളൂ എന്നർത്ഥം. ഇതാണ് ഇവിടെ ഭീഷ്മര് പറയുന്നത്. തൊട്ട് മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞു, ഭഗവാൻ എല്ലാവരിലും സമനാണ്, ആരോടും ഭഗവാന് പ്രത്യേകിച്ച് പ്രീതിയോ അപ്രീതിയോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയാണ്, അങ്ങനെയൊക്കെയാണെങ്കിലും, അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്, അങ്ങനെയൊക്കെയാണെങ്കിലും ഏകാന്ത ഭക്തന്മാരുടെ മുൻപിലെത്തുമ്പോൾ ആ ഭഗവാന് ചിലപ്പം സമനില നഷ്ടപ്പെടാറുണ്ട്. ഏകാന്ത ഭക്തന്മാരുടെ മുന്നിലെത്തുമ്പോൾ ഭഗവാൻ ചിലപ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാർക്ക് കുറച്ചധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അവരോട് ഭഗവാന് കുറച്ചധികം കാരുണ്യം ഉണ്ട്. ഈ കാണുന്ന പ്രപഞ്ച വസ്തുക്കളിൽ ഒന്നിലും ആഗ്രഹം വയ്ക്കാത്ത
ഭഗവാനിൽ മാത്രം മനസ്സ് വെച്ചവരാണ് ഏകാന്ത ഭക്തന്മാരെന്ന് പറയാം. മനസ്സുകൊണ്ട് പൂർണ്ണമായും ഭഗവാനെ സ്നേഹിക്കുന്നവർ, അങ്ങനെയുള്ള ആ ഏകാന്ത ഭക്തന്മാരോട് ഭഗവാന് കുറച്ചധികം കാരുണ്യമുണ്ട്. അവരുടെ ഒരു പ്രകൃതം, അവരുടെ ജീവിതത്തിൽ എന്ത് അനിഷ്ടം വന്നാലും അത് ഭഗവാന്റെ കാരുണ്യമായിട്ട് അവർ കണക്കാക്കും. അങ്ങനെ കണക്കാക്കുന്ന ആ ഏകാന്ത ഭക്തന്മാരോട് ഭഗവാന് പ്രത്യേകമായൊരു വാത്സല്യമുണ്ട്. അവരുടെ മുമ്പിൽ, അങ്ങനെയുള്ള ഏകാന്ത ഭക്തന്മാരുടെ മുന്നിൽ ഭഗവാന് സമനില പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഭീഷ്മർ പറയുകയാണ്. ആ ഭക്തവാത്സല്യം കൊണ്ടാണ് ഇതാ ശ്രീകൃഷ്ണ ഭഗവാൻ എൻ്റെ മുന്നിൽ മരിക്കാൻ പോകുന്ന എനിക്ക് ദർശനം തരാനായി നിങ്ങളുടെ കൂടെ ഇങ്ങോട്ട് എഴുന്നള്ളിയത്. ഇതാണ് ഭീഷ്മർ ഈ ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം ഒന്നുകൂടി 23-ാമത്തെ ശ്ലോകം, 22-ാമത്തെ നോക്കാം നമുക്ക്. ഒന്നുകൂടി 22-ാമത്തെ ശ്ലോകം. തഥാപ്യേകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം യന്മേ അസോം സ്ത്യജതഃ സാക്ഷാത് കൃഷ്ണോ ദർശനമാഗതഃ. 23-ാമത്തെ ശ്ലോകം. ഭക്തിയാവേശ്യ മനോയസ്മിൻ വാചാ എന്നാമ കീർത്തയൻ ത്യജൻ കളേവരം യോഗി മുച്യതേ കാമകർമ്മഭിഹി. ഭക്തിയാവേശ്യ മനോയസ്മിൻ വാചാ എന്നാമ കീർത്തയൻ ത്യജൻ കളേവരം യോഗി മുച്യതേ കാമകർമ്മഭിഹി. പദങ്ങൾ നോക്കാം. ഭക്തിയ ആവേശ്യ മനഃ യസ്മിൻ വാചാ എന്നാമ കീർത്തയൻ ത്യജൻ കളേവരം യോഗി മുച്യതേ കാമകർമ്മഭിഹി. നോക്കാം അന്വയം. യസ്മിൻ ഭക്തിയാ മനഃ ആവേശ്യ എന്നാമ വാചാ കീർത്തയൻ കളേവരം ത്യജൻ യോഗി കാമകർമ്മഭിഹി മുച്യതേ. യസ്മിൻ യാതൊരുവനിൽ എന്നർത്ഥം. ഭക്തിയാ ഭക്തിയോടെ, പരമപ്രേമത്തോടെ എന്നർത്ഥം. മനഃ മനസ്സിനെ, ആവേശ്യ പ്രവേശിപ്പിച്ചിട്ട്, യാതൊരുവനിൽ മനസ്സിനെ പരമപ്രേമത്തോടുകൂടെ പ്രവേശിപ്പിച്ചിട്ട്, ഭക്തിയോടെ മനസ്സിനെ പ്രവേശിപ്പിച്ചിട്ട്, എന്നാമ യാതൊരുവൻ്റെ ആ നാമങ്ങളെ, വാചാ വാക്കിനാൽ, കീർത്തയൻ കീർത്തിക്കുന്നവനായിട്ട്, കളേവരം ശരീരത്തെ, ത്യജൻ ഉപേക്ഷിക്കുന്ന, യോഗി യോഗി അല്ലെങ്കിൽ ഭക്തൻ, കാമകർമ്മഭിഹി മുച്യത്തെ, കാമകർമ്മങ്ങളാൽ മോചിപ്പിക്കപ്പെടുന്നു, കാമകർമ്മങ്ങളാൽ മോചിപ്പിക്കപ്പെടുന്നു. ഇവിടെ ഭീഷ്മർ ഇനിയുള്ള രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് തൻ്റെ ഈ ശരീരം വീഴുന്നതുവരെ, ഉപേക്ഷിക്കുന്നതുവരെ ഭഗവാൻ ഇവിടെ ഇരുന്ന് തന്നെ അനുഗ്രഹിക്കണം എന്ന് പറയാണ്, പ്രാർത്ഥിക്കുകയാണ്. യാതൊരു ഭഗവാനിൽ പരമപ്രേമത്തോടെ ഭക്തിയോടെ മനസ്സിനെ പ്രവേശിപ്പിച്ച്, വാക്കുകൊണ്ട് ഭഗവാന്റെ നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് ആരാണോ ശരീരത്തെ ഉപേക്ഷിക്കുന്നത്, ആ യോഗി അല്ലെങ്കിൽ ആ ഭക്തൻ ജനന മരണങ്ങൾക്ക് ഹേതുവായ ആ കാമകർമ്മങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. ഭക്തിയോടെ മനസ്സ് ഭഗവാനിൽ ചേർത്ത് ഭഗവാന്റെ ആ തിരുനാമ കീർത്തനം ചെയ്തുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്ന ഭക്തൻ, ആ ഭക്തന് പിന്നെ ആഗ്രഹങ്ങളുണ്ടാവില്ല, കർമ്മവാസനകളുണ്ടാവില്ല, അദ്ദേഹം മുക്തനായിട്ട് തീരുന്നു. ഇതാണ് ഭീഷ്മർ ഇവിടെ 23-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. നോക്കാം നമുക്കൊന്നുകൂടി ആ ശ്ലോകം. ഭക്തിയാവേശ്യ മനോയസ്മിൻ വാചാ എന്നാമ കീർത്തയൻ ത്യജൻ കളേവരം യോഗി മുച്യതേ കാമകർമ്മഭിഹി. 24-ാമത്തെ ശ്ലോകം. സദേവ ദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം യാവദിദം ഹിനോമ്യഹം പ്രസന്നഃ സാരുണലോചനോല്ലസൻ മുഖാംബുജോ ധ്യാനപഥശ്ചതുർഭുജഃ. സദേവ ദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം യാവദിദം ഹിനോമ്യഹം
പ്രസന്നഹാസാരുണലോചനോലസന്മുഖാംബുജോ ധ്യാനപഥശ്ചതുർഭുജഃ. പദങ്ങൾ നോക്കാം. സഹ ദേവദേവഹ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം യാവത് ഇദം ശിനോമി അഹം പ്രസന്നഹാസാരുണലോചനോല്ലസന്മുഖാംബുജഃ ധ്യാനപഥഃ ചതുർഭുജഃ. അന്വയം നോക്കാം. ധ്യാനപഥഃ ദേവദേവഃ സഹ ഭഗവാൻ പ്രസന്നഹാസാരുണലോചനോല്ലസന്മുഖാംബുജഃ ചതുർഭുജഃ അഹം ഇദം കളേവരം യാവത് ഹിനോമി പ്രതീക്ഷതാം. ധ്യാനപഥ, ധ്യാനമാർഗത്താൽ അറിയപ്പെടുവാൻ കഴിയുന്നവനും എന്നർത്ഥം. ധ്യാനം കൊണ്ട് മാത്രം വിഷയീഭവിക്കുന്ന എന്നും അർത്ഥം. ദേവദേവഹ, ദേവന്മാർക്കും ദേവനായ സഹ ഭഗവാൻ, ആ ഭഗവാൻ, ധ്യാനം കൊണ്ട് മാത്രം വിഷയീഭവിക്കുന്ന ദേവദേവനായ, ദേവന്മാർക്കും ദേവനായ ആ ശ്രീകൃഷ്ണ ഭഗവാൻ. പ്രസന്നഹാസാരുണലോചനോല്ലസന്മുഖാംബുജഃ, പ്രസന്നമായ മന്ദഹാസം കൊണ്ടും അരുണവർണ്ണമുള്ള കണ്ണുകൾ കൊണ്ടും വിശേഷമായി ശോഭിച്ച മുഖാരവിന്ദത്തോടു കൂടിയവനും, തൂമന്ദഹാസത്താലും ആ ചുകന്ന അരുണ നേത്രങ്ങളാലും ശോഭിക്കുന്ന മുഖകമലത്തോടു കൂടിയവൻ, അങ്ങനെയുള്ള ആ ചതുർഭുജഃ, ചതുർഭുജൻ, നാലു തൃക്കൈകളോടും കൂടിയവനായിട്ട് എന്നർത്ഥം. ചതുർഭുജഃ ഇതൊക്കെ ഭഗവാന്റെ വിശേഷണങ്ങളാണ്. നാല് കൈകളോടു കൂടിയവനുമായ ആ കൃഷ്ണൻ, ആ ഭഗവാൻ, അഹം ഇദം, ഞാൻ ഈ ഉള്ള കളയവരം ശരീരത്തെ, യാവത്ത് ഹിനോമി, പരിത്യജിക്കുന്നത് വരേക്കും, എപ്പോഴാണോ ഞാൻ ഈ ശരീരം ത്യജിക്കുന്നത് അതുവരെ, പ്രതീക്ഷതാം, കാത്തിരിക്കണമേ, ഇവിടെ ഭഗവാൻ എൻ്റെ ഈ ശരീരം വീണതുവരെ ഇവിടെ ഇരിക്കണം, എന്നെ കടാക്ഷിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കണം, കാത്തിരിക്കണം എന്നർത്ഥം. ദേവദേവനായ ആ ഭഗവാൻ, ദേവന്മാർക്കും ദേവനായ ഭഗവാൻ, ആ ഭഗവാന്റെ മന്ദഹാസം, പ്രസന്നമായ ആ ഹാസം, പുഞ്ചിരി, അതും ആ അരുണനിറത്തോടു കൂടിയ കണ്ണുകൾ, ചുവന്ന കണ്ണുകൾ, ഇങ്ങനെയൊക്കെ പ്രകാശിക്കുന്ന ആ മുഖകമലത്തോടു കൂടിയ, മുഖാരവിന്ദത്തോടു കൂടിയ ആ ഭഗവാൻ, ധ്യാനം കൊണ്ട് മാത്രം വിഷയീഭവിക്കുന്ന ആ നാല് തൃക്കൈകളോടുകൂടിയ ആ ശ്രീകൃഷ്ണൻ എൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കണം, എത്രവരെ, ഞാൻ ഈ ദേഹത്തെ ഉപേക്ഷിക്കുന്നതുവരെ ഭഗവാൻ ഇവിടെ ഇരുന്ന് എന്നെ കടാക്ഷിക്കണേ എന്ന് പ്രാർത്ഥന. ഞാനീ ശരീരം ഉപേക്ഷിക്കുന്നതുവരെ ഈ ഭഗവാൻ, ദേവദേവനായ ഭഗവാൻ, പുഞ്ചിരിച്ചും കൊണ്ട് കാരുണ്യ കടാക്ഷവും വർഷിച്ചുകൊണ്ട് എൻ്റെ മുമ്പിൽ ഇരിക്കണം. ഭഗവാൻ എൻ്റെ മുന്നിൽ ഇരുന്ന് എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥന. നോക്കാം നമുക്കൊന്നുകൂടി ആ 24-ാമത്തെ ശ്ലോകം. സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേവരം യാവതിദം ഹിനോമ്യഹം പ്രസന്നഹാസാരുണലോചനോല്ലസന്മുഖാംബുജോ ധ്യാനപഥശ്ചതുർഭുജഃ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.